കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബിഗ് ദോസ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2015 May 25 കാവ്യ മാധവനും നിശാൽ ചന്ദ്രയും തമ്മിലുള്ള ഗാർഹിക പീഡന കേസ് ഉത്തരത്തിൽ തീർപ്പിലെത്തിയതിനെ തുടർന്ന് അവസാനിച്ചത്. നിശാൽ ചന്ദ്രയുടെ മാതാവ് മണിമോഹൻ അടക്കം 4 പേരുടെ പേരിലാണ് കാവ്യ കേസ് ഫയൽ ചെയ്തിരുന്നത്. ഇതിലെ രസകരമായ കാര്യം, കാവ്യയ്ക്ക് വേണ്ടി ഈ കേസിൽ ഹാജരായത് നടിയെ ആക്രമിച്ച കേസിലെ പി രാമൻപിള്ള തന്നെയാണ്. 4 പേർക്കെതിരെയാണ് ഈ കേസിൽ കുറ്റം ചാർത്തിയിട്ടുള്ളത്. അത് നിശാൽ ചന്ദ്രമോഹൻ വയസ്സ് 30, മണിമോഹൻ നിശാലിൻ്റെ അമ്മ, ഡോക്ടർ ദീപക് നിശാലിൻ്റെ ജ്യേഷ്ഠൻ 37 വയസ്സ്, നിശാലിൻ്റെ അച്ഛൻ ചന്ദ്രമോഹൻ നായർ 66 വയസ്സ് എന്നിവർക്കെതിരെയാണ് ഈ കേസ് കൊടുത്തിരുന്നത്. കോടതിക്ക് പുറത്ത് രമ്യമായി പരിഹരിച്ചതിനാൽ ഈ കേസ് തുടരേണ്ടതില്ല എന്നാണ് അവസാനം പറഞ്ഞ് ഈ കേസ് അവസാനിപ്പിച്ചത്. 2009 വിവാഹിതരായ കാവ്യയും നിശാലും 3 മാസം കുവൈറ്റിൽ ഒരുമിച്ച് താമസിച്ചു. അന്ന് വിവാഹമോചനത്തിന് ശേഷം നിശാൽ പറഞ്ഞത് ഇങ്ങനെയാണ്, കാവ്യ ഒരു സിനിമാ താരമായതുകൊണ്ട് മാധ്യമങ്ങൾ കാവ്യയുടെ ഭാഗത്ത് ശരി എന്ന് എഴുതി പിടിപ്പിച്ചു. എനിക്ക് വിദ്യാഭ്യാസമില്ല, എൻ്റെ ബിരുദങ്ങളെല്ലാം കള്ള സർട്ടിഫിക്കറ്റ് രേഖകളാണ് എന്നൊക്കെ വാർത്ത വന്നു. പക്ഷേ കുവൈറ്റിലെ ഒരു ബാങ്കിലെ ടെക്നോളജി അഡ്വൈസറായിരുന്നു നിശാൽ ചന്ദ്ര. എന്നാൽ ഗാർഹിക പീഡന നിയമമായ സെക്ഷൻ 498A രാമൻപിള്ള നിശാൽ ചന്ദ്രയുടെ മേൽ കെട്ടി ചുമത്താൻ നോക്കിയത്. അത് വലിയ ഒരു ആപ്പായിരുന്നു. വാറണ്ടില്ലാതെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാവുന്ന ഒരു വകുപ്പായിരുന്നു അത്. ഒരു സ്ത്രീയെ ഭർത്താവോ ബന്ധുവോ ആരായാലും ഇങ്ങനെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാൽ 3 വർഷം വരെ പിഴയും തടവും ലഭിക്കും, ജാമ്യം വരെ ലഭിക്കില്ല. ഇങ്ങനെയൊരു പ്രഗത്ഭനായ വക്കീലിനെ വെച്ചുള്ള കാവ്യയുമായുള്ള കള്ളത്തരത്തിനെതിരെ പോരാടാൻ നിശാലിൽ നിന്നില്ല. താനും ജ്യേഷ്ഠനും എല്ലാവർക്കും ഈ കേസ് ബാധകമാണെന്നും എതിർത്താൽ സമയം പിടിക്കും വിധി വരാനെന്നും നിശാലിൻ്റെ അഭിഭാഷകൻ ഉപദേശിച്ചു. അതിനാൽ നിശാൽ ചന്ദ്രയും കുടുംബവും ഒത്തുതീർപ്പിലെത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഈ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും താനൊരു പാഠം പഠിച്ചുവെന്ന് നിശാൽ ചന്ദ്ര പറയുന്നു. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് കുടുംബം. നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ എല്ലാവരും പിന്തുണയ്ക്കുകയും ഒത്തുചേരുകയും ചെയ്യുമ്പോൾ അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ഈ അനുഭവം ഞങ്ങളെ കൂടുതൽ ശക്തരും കൂടുതൽ സ്നേഹമുള്ളവരുമാക്കി തീർത്തു. ഇപ്പോൾ നിശാൽ ചന്ദ്രയുടെ ജീവിതം സസുഖമായി 2 കുട്ടികളും ഭാര്യയുമായി മുന്നോട്ട് പോവുകയാണ്.